Hello there, welcome or welcome back to Diana's Space. Let's do it. In the Maggie lovers' range, there is a special item that I have come to Maggie Pizza. Cheesy, crispy, colorful, this thing has it all. നമ്മൾ കംപ്ലീറ്റ്ലി മാഗി കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണം, അല്ലാണ്ട് പീക്സ് ഇട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മാഗി, നോ നോ, അങ്ങനെയല്ല. പിന്നെ നമ്മളിത് ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. ഐ എം ഷുവർ യു ആർ ഗോണ ഫോൾ ഇൻ ലവ് വിത്ത് ഇറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കണ പോലെ തന്നെ വെള്ളം ബോയിൽ ചെയ്യുക. അത് കഴിയുമ്പോൾ അതിലോട്ട് മാഗി ഇടുക. ഞാനിവിടെ വൺ ആൻഡ് ഹാഫ് കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. ഇനി ഞാൻ അതിലോട്ട് രണ്ട് പാക്കറ്റ് മാഗി ഇടുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മളിത് 1 മിനിറ്റിന് അടച്ച് വെക്കണം. ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് ഇതിലോട്ട് മാഗി ടേസ്റ്റ് മേക്കേഴ്സ്, അതായത് നമുക്ക് മാഗിയുടെ കൂടെ ഒരു മസാല പൗഡർ കിട്ടില്ലേ, അതന്നെ 2 സാഷേസ് ഇതിലോട്ട് ഇടണം. ഉപ്സ്, തട്ടി പറയാണ്ട് പറന്നുപോയി കുറച്ച്. പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തോ. ഇപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ് കേട്ടോ വയ്ക്കേണ്ടത്. ഇനിയൊരു ഫ്രഷ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോപ്ഡ് കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ബട്ട് ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ ഫ്ലേവർ ഓഫ് ഇറ്റ് ഓർ ഇഫ് യു ഡോണ്ട് ഹാവ് ഇറ്റ് ദൻ യു ക്യാൻ ടോട്ടലി സ്കിപ്പ് ഇറ്റ്. നൗ സ്വിച്ച് ഓഫ് ദി ഫ്ലെയിം. ഇനി ഇതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ റൈസ് ഫ്ലവർ ആണ് ചേർക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലവർ ആണ് നല്ലത്, ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് ഇറ്റ് യു ക്യാൻ യൂസ് റൈസ് ഫ്ലവർ. ഇത് നമ്മൾ എന്തിനാണ് ചേർക്കണതെന്ന് വെച്ചാൽ നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പീക്സ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ഒട്ടിയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പാൻ എടുത്തിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മാഗി ഇതിലോട്ട് ഇടണം. എന്നിട്ട് പീക്സയുടെ ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ മാഗി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആരും എടുത്തുകൊണ്ട് പോകരുത് കേട്ടോ, നമുക്ക് പീക്സ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഒരു പീക്സയുടെ ഷേപ്പാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 to 4 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, ബിക്കോസ് ഞാൻ നോൺ സ്റ്റിക്ക് പാനിലല്ലായിരുന്നു ആദ്യം ഉണ്ടാക്കി നോക്കി ഇപ്പോൾ ഉണ്ടാക്കി എടുത്തത്. അപ്പോൾ അത് ഫുൾ ഒട്ടിയിരുന്നു പാനിന്മേ. അത് പിന്നെ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് മാറ്റി ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് വെച്ചപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ടായി. സോ യൂസ് എ നോൺ സ്റ്റിക്ക് പാൻ. അപ്പോൾ 3 to 4 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കീറി വരും, ആരും അത് കണ്ടിട്ട് പേടിക്കണ്ട. അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് ഒട്ടി കുക്കായി വരുമ്പോൾ അത് ഒട്ടി വരും. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ആണ് ഞാൻ മുകളിലിടണത്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് റെഡ് ചില്ലി സോസ് ഇട്ടുണ്ടായി, ബിക്കോസ് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് സ്വീറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി പകരം പീക്സ സോസും ആഡ് ചെയ്യാം. പിന്നെ മൊസറല്ല ചീസ് അല്ലെങ്കിൽ പീക്സ ചീസ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ട് ചേർത്തോടും, നല്ല ചീസിയായി വരണം. ഇനി പകരം നിങ്ങൾക്ക് ചീസ് സ്ലൈസ് അല്ലെങ്കിൽ പ്രോസസ് ചീസ് അതും ചേർക്കാം. എന്താ ഉള്ള ആഡ് ഇറ്റ്. അതേപോലെ ഗോണ ആഡ് ഇൻ സം ടോപ്പിംഗ്സ് വിച്ച് ആർ അണിയൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ ആൻഡ് കോൺ. ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഓഫ്കോഴ്സ് ഞാനിത് എനിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ആഡ് ചെയ്യാറില്ല, ബട്ട് യു നോ ഇറ്റ് ബിക്കംസ് മോർ കളർഫുൾ ഇൻ ദാറ്റ് വേ. അതേപോലെ നമ്മളിത് അടച്ച് വെക്കണം. എന്നിട്ടൊരു 4 to 5 മിനിറ്റ്സിന് ഇതൊന്ന് കുക്ക് ചെയ്യണം. കഴിഞ്ഞു, നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് മോനെ. എൻ്റെ ടേസ്റ്റിനെ പിന്നെ പറ്റി പിന്നെ പറയണം, അടിപൊളി സാധനമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ക്ലിക്ക് ബെൽ ഐക്കൺ നെക്സ്റ്റ് ടു ഇറ്റ് സോ ദാറ്റ് യു വോണ്ട് മിസ് എനി വീഡിയോസ് ലൈക്ക് ദീസ്. ഇനിയും നമ്മൾക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. Just combination. Yeah, it's very good. I love Maggie, I love cheese, I like pizzas, I like vegetables. And this is a combination of everything, so this is just out of this world. You know, this takes more time than you make your normal Maggie. But this thing, your result will be just amazing. So try it out today itself. It's nice. I like it. So, let us know in the comments if you loved it. And we'll be putting more Maggie recipes, so yeah, subscribe to our channel, like this video. Good. Bye.